ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതായാലും മതി. പഞ്ചസാരയും ഓയിലും കൂടെ നന്നായി മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 അര ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഇത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശായി വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു റോളർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതധികം തിക്കാവാനും പാടില്ല, അധികം തിന്നാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഞാനിതുപോലെ റൗണ്ട് ഷേപ്പുള്ളൊരു കുക്കി കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന മാവും ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കണം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ ഇത് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം.
ഇതുപോലെ തന്നെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.